ഉത്തരം പരിപാടിയിലേക്ക് സ്വാഗതം. വിശ്വാസം ചോദ്യം ചെയ്യപ്പെടാൻ പാടുണ്ടോ എന്നൊരു ചോദ്യം ചിലപ്പോൾ മനസ്സിലുണ്ടാവാം. ഉത്തരം പരിപാടിയിൽ നമ്മൾ വിശ്വാസപരമായ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്ന ഒരു പരിപാടിയാണല്ലോ. എന്നാൽ വിശ്വാസി ചോദ്യം ചോദിക്കുമ്പോഴും സംശയം അവൻ്റെ മനസ്സിലുണ്ടാകുമ്പോഴും അവൻ്റെ വിശ്വാസത്തിൻ്റെ സജീവതയാണ് അത് വെളിവാക്കുന്നത്. തീർച്ചയായിട്ടും അത് സ്വാഗതാർഹമാണ്. നമ്മളുടെ ചോദ്യങ്ങൾക്ക് ഇന്ന് നമ്മളോട് ഉത്തരം നൽകുന്നത് ബെൽത്തങ്ങാടി രൂപതയുടെ പിതാവ് മാർ ലോറൻസ് മുക്കുഴി പിതാവാണ്. പിതാവേ, അങ്ങേക്ക് സ്വാഗതം. ഉത്തരം പരിപാടിയിലൂടെ ആൾക്കാർ ചോദ്യം ചോദിക്കാൻ അവർക്കൊരു അവസരം ഉണ്ടാ പല കത്തിൻ്റെ ആരംഭം അങ്ങനെയാണ്. പിതാവിനോട് അവർ പറയുന്നത്, പിതാവേ അങ്ങ് ഇങ്ങനൊരു അവസരം ഞങ്ങൾക്ക് തരുന്നതിന് പ്രത്യേകം നന്ദിയുണ്ട്. ഇത് ഞങ്ങൾക്ക് ഒത്തിരി ആശ്വാസം തരുന്നുണ്ട്. അപ്പം ഇതൊരു വേദിയായിട്ട് ഒത്തിരി വിശ്വാസികൾ കാണുന്നു എന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ് പിതാവേ. അതുകൊണ്ട് പിതാവിൻ്റെ ഉത്തരത്തിന് വേണ്ടി ആൾക്കാർ ഗൗരവതരമായി തന്നെ ടി വിയുടെ മുന്നിൽ സമയമെടുത്തിരിക്കുന്നുണ്ടെന്ന് അറിയാൻ കഴിയുന്നുണ്ട്. ആദ്യത്തെ ചോദ്യം ജിമ്മി ടോമിൻ്റെതാണ്. മൂലക്കാട്ട് അദ്ദേഹം കണ്ണൂർ ജില്ലക്കാരനാണ്. അദ്ദേഹത്തിന് രണ്ട് ചോദ്യങ്ങളാണ് ഉള്ളത്. ഒന്ന് ബൈബിളുമായി ബന്ധപ്പെട്ടാണ്. നമ്മളുടെ മലയിലെ പ്രസംഗത്തിൽ അഷ്ടസൗഭാഗ്യങ്ങളെ സംബന്ധിച്ചാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതിൽ ആദ്യത്തെ ഭാഗ്യം ആത്മാവിൽ ദരിദ്രർ എന്നതിൻ്റെ അർത്ഥം എന്താണ്, അതാണ് ചോദിക്കുന്നത്. ദാരിദ്ര്യം ലൂക്കായുടെ സുവിശേഷത്തിലാണ്, ആത്മാവിൽ നിന്നുള്ള വാക്കുമില്ല, ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ എന്നാണ്. അപ്പോൾ ദാരിദ്ര്യം പൊതുവെ എക്കാലത്തും ഒരു ശാപമായും ഒരു തിന്മയായിട്ടും കണക്കാക്കുകയാണ്. അപ്പോൾ കർത്താവ് നേരെ തിരിച്ച് ഭാഗ്യവാന്മാർ എന്നാൽ സ്വർഗരാജ്യം നിങ്ങളുടേതാണ് എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിന് അത് ഗ്രഹിക്കാൻ പറ്റുന്നില്ല. എന്താണ് ഈ ദാരിദ്ര്യം ഭാഗ്യമാണ് എന്ന് ഈശോ പഠിപ്പിക്കാൻ കാര്യം? ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, അല്ലെങ്കിൽ ആത്മാവിൽ ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ എന്ന് പറയുന്നത് അതുതന്നെയാണ് കർത്താവ് ഈശോ മിശിഹായുടെ വിപ്ലവകരമായ ഒരു പഠനവും നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗം കൂടിയാണത്. പക്ഷേ അത് മനസ്സിലാക്കണമെങ്കിൽ ബൈബിളിൻ്റെ പശ്ചാത്തലത്തിൽ എന്താണ് ദാരിദ്ര്യം? ദാരിദ്ര്യം എന്ന് പറയുന്നത് ഒരു നന്മയല്ല എന്ന് പറഞ്ഞാൽ അതൊരു പൂർണ്ണതയല്ല, അപൂർണതയാണ് ദാരിദ്ര്യം എന്ന് പറയുന്നത്. പലപ്പോഴും ദാരിദ്ര്യം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നത് ഭൗതികമായ ദാരിദ്ര്യം, ഇല്ലായ്മ, അതിനെക്കുറിച്ചാണ് നമ്മൾ ദരിദ്രം എന്ന് പറയുന്നത്. പക്ഷേ ബൈബിളിൻ്റെ പശ്ചാത്തലത്തിൽ ദാരിദ്ര്യം എന്ന് പറയുമ്പോൾ വസ്തുക്കളുടെ ഇല്ലായ്മ, അതല്ലെങ്കിൽ ഭൗതികമായ പോരായ്മകൾ എന്നതിനേക്കാൾ കൂടുതലായിട്ട് ദൈവത്തിൽ ശരണപ്പെടുന്ന ദൈവശിഷ്യൻ, ക്രിസ്തു ശിഷ്യൻ, ദൈവത്തിൻ്റെ ഭക്തൻ എല്ലാ കാര്യത്തിലും ദൈവത്തിൽ മാത്രം ആശ്രയിക്കണം. ഈ ഭൂമിയിലെ വസ്തുക്കളോ സമ്പത്തോ കൂട്ടി സ്വരുക്കൂട്ടുന്നതിൽ ആണ് തൻ്റെ വിജയമെന്ന് വിചാരിക്കരുത്. ഈ ലോകത്തിലുള്ള സമ്പത്തുകളും പേരും പ്രവടിയും സ്വത്തുകളും വീടും എല്ലാ കാര്യങ്ങളും നശ്വരമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് ഇന്നുണ്ട്, നാളെ ഇല്ലാതായിത്തീരുന്നതാണ്. അപ്പോൾ ഈ വസ്തുക്കളിൽ അഭയം വയ്ക്കുകയും അതുകൊണ്ട് ഊറ്റം കൊള്ളുകയും ചെയ്യുമ്പോൾ അങ്ങനെയുള്ളവർക്ക് പരാജയങ്ങൾ സംഭവിക്കും, അവർ നിരാശയിലേക്ക് പോകും. നേരെ മറിച്ച് സ്വത്തുണ്ട് പോലും ഇല്ല പോലും ദൈവത്തിന് മാത്രം ശരണപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകളാണെങ്കിൽ അവരുടെ സന്തോഷവും സമാധാനവും ശാശ്വതമായിരിക്കും. പഴയ നിയമത്തിലേക്ക് അനാവിയും യാവ എന്ന് പറയും, കർത്താവിൻ്റെ ദരിദ്രം എന്ന് പറയും. അവർ ഈ ഭൂമിയിലെ ഒരു വസ്തുക്കളിലും സ്വത്തിലും പ്രൗഢിയിലും സ്ഥാനത്തിലൊന്നും ആശ്രയം വയ്ക്കാതെ ദൈവത്തിൽ മാത്രം ആശ്രയം വെച്ച് ദൈവമേ ശരണം എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ആളുകളാണ്. അങ്ങനെ ദൈവത്തിന് മാത്രം ശരണം വെച്ച് ജീവിക്കുന്ന ആളുകൾക്ക് ഭാഗ്യം, അവർക്ക് സ്വർഗരാജ്യം എന്ന് പറയുന്നത്. പക്ഷേ പലപ്പോഴും മനുഷ്യജീവിതത്തിൻ്റെ ഒരു അനുഭവം സമ്പത്ത് തീർന്നതനുസരിച്ച് ചിലർക്ക് അഹംഭാവം കൂടും, ദൈവത്തിലുള്ള ആശ്രയം കുറയും, പ്രാർത്ഥന കുറയും, വിശ്വാസം ചിലപ്പോൾ കുറയാൻ സാധ്യതയുണ്ട്. നമുക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ, ക്ലേശം വരുമ്പോൾ, ഇല്ലായ്മ വരുമ്പോഴാണല്ലോ നമ്മൾ തീവ്രമായിട്ട് പ്രാർത്ഥിക്കുന്നത് അല്ലേ? അതായത് ഞാനൊക്കെ ഓർക്കുന്നുണ്ട്, എൻ്റെ അമ്മച്ച് സുഖമില്ലാതെ സീരിയസായി ഗൗരവമായി കിടക്കുമ്പോൾ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ലാതെ വരുമ്പോൾ അപ്പോഴാണ് ഏറ്റവും കൂടുതൽ തീവ്രമായിട്ട് പ്രാർത്ഥിക്കുന്നത്. അതല്ലെങ്കിൽ ഞാനൊരു ബിഷപ്പ് എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു അച്ഛനായിരുന്ന നിലയ്ക്കൊക്കെ പലപ്പോഴും സാമ്പത്തികമായ ഞെരുക്കം വരുമ്പോൾ, പദ്ധതികൾക്ക് ആവശ്യമായ സാമ്പത്തികമായ ഞെരുക്കം വരുമ്പോൾ, ബുദ്ധിമുട്ട് വരുമ്പോഴാണ് നമ്മൾ കൂടുതൽ ദൈവത്തിൽ ശരണപ്പെട്ട് പ്രാർത്ഥിക്കുന്നത്. അതൊരു മനുഷ്യൻ്റെ അനുഭവമാണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ദൈവത്തിലേക്ക് കൂടുതൽ ആശ്രയിക്കാനും ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുവാനും ഒക്കെ ശക്തി തരുന്ന, പ്രേരണ തരുന്ന, സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു അനുഭവമാണ് ദാരിദ്ര്യം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ദരിദ്രരെ ദൈവത്തിൽ ശരണപ്പെട്ട് ജീവിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ദൈവത്തിൽ മാത്രം ആശ്രയിച്ചും
ദൈവത്തെ ചാണപ്പെട്ടും ജീവിക്കണം എന്നുള്ള ഒരു അർത്ഥമാണ് കർത്താവ് ഇവിടുന്ന് ഉദ്ദേശിക്കുന്നത്. എന്താണ് ശരിയായിട്ടുള്ള വിശ്വാസമുള്ള ആള് ഈ ഭൂമിയിൽ എത്ര സ്വത്തുണ്ടായാലും അതിലൊന്നും അവൻ ആശ്രയം വെക്കുകയില്ല. ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായത്തിൽ വിഡ്ഢിയായ ധനികനെ കുറിച്ച് പറയുന്നുണ്ട്. പന്ത്രണ്ടല്ല, കർത്താവ് പലപ്പോഴും ഇതിന് നേരെ ഓപ്പോസിറ്റ് ധനികരെ നിങ്ങൾക്ക് ദുരിതം അങ്ങനെയാണല്ലോ, അല്ലെങ്കിൽ സമ്പത്തുള്ളവൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര ദുഷ്കരം, അത് ഇതിന് നേരെ ഓപ്പോസിറ്റ്. ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം നിങ്ങൾക്കാണ്. നേരെ തിരിച്ച് കർത്താവ് പറയാണ് സമ്പന്നരെ നിങ്ങൾക്ക് ദുരിതം, നിങ്ങൾക്ക് സ്വർഗരാജ്യം പ്രവേശിക്കുക വളരെ ബുദ്ധിമുട്ടാണ്. അത് സമ്പന്നരെന്ന് പറയുമ്പോഴത്തേക്ക് അതും ആത്മീയമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ സമ്പന്നരെന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഉദ്ദേശിക്കുന്നത് സ്വത്തിൽ ഭൗതികമായ വസ്തുവകകളിൽ ആശ്രയം വയ്ക്കുകയും അത് നൽകുന്ന ഒരു അഹംഭാവത്തിൽ ജീവിക്കുകയും ഉള്ളുകൊണ്ട് അഹം കൊണ്ട് നിറഞ്ഞു നിൽക്കുകയും ചെയ്ത് ദൈവത്തെ അംഗീകരിക്കാത്ത ആളുകളെ കുറിച്ചാണ് അവിടെ പറയുന്നത്. സാറിന് ഒരു വീട് വേണ്ട, സാറിന് ശമ്പളം വേണ്ട, അല്ലെ കുട്ടികളുടെ ഡ്രസ്സ് വേണ്ട എന്ന് ഉദ്ദേശിക്കുന്നില്ലല്ലോ, കാരണം പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ അവിടെ കർത്താവ് ആഗ്രഹിക്കുന്നത് ഇതിന്റെ പേരിൽ ദൈവത്തിൽ ശരണം ഇല്ലാതെ അഹങ്കരിക്കുകയും ചെയ്യുന്ന ആളുകളെ കുറിച്ചാണ് പറയുന്നത്. അവർക്കാണ് സ്വർഗരാജ്യം, അവർക്ക് ദുരിതം എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ആളുകളെ കുറിച്ചാണ് പറയുന്നത്. സ്വാഭാവികമായിട്ട് ഇപ്പം പിതാവ് പറഞ്ഞ പോലെ മനുഷ്യന് ഒരു സമൃദ്ധി വരുമ്പോഴത്തേക്കും ഇതെല്ലാം പൊന്നോട്ട് പോകുമല്ലോ. അപ്പോ അതേസമയം നിർബന്ധമില്ല. ഇപ്പൊ വലിയ സമ്പന്നരായിട്ടുള്ള ആളുകൾ എനിക്കറിയാം, വളരെ ഭക്തരായിട്ടുള്ള നല്ല ആളുകൾ, വലിയ സമ്പന്നരുണ്ട്. അതേസമയത്ത് ഈ സമ്പത്തില്ലാത്ത ആളുകളും ധനികന്മാരാകാം. ഒന്നുമില്ലാത്ത ആളുകൾ ഭയങ്കരമായ ഊറ്റം കൊണ്ടിട്ട് ദൈവത്തെ തിരസ്കരിക്കുന്ന ആളുകൾ, ഈ ഭൗതികമായ സ്വത്തില്ലാത്തവരും ആ രീതിയിൽ ധനികരാകാം. ഉണ്ട്. അപ്പൊ ഈ സാധാരണ ഇപ്പം ഭാവിക്ക് വേണ്ടി സമ്പാദിക്കുക മനുഷ്യന്റെ, അത് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യമാണല്ലോ. അഥവാ മനുഷ്യൻ അധ്വാനിക്കുന്നതൊക്കെ അവന്റെ മക്കൾക്ക് വേണ്ടി, ഭാവി തലമുറയ്ക്ക് വേണ്ടി, അല്ലെ നാളത്തെ ഉണ്ടാകുന്ന അൺസെർട്ടനിറ്റീസിന് വേണ്ടിയൊക്കെ മനുഷ്യൻ സമ്പാദിക്കുന്നുണ്ട്. ഇങ്ങനെ സമ്പാദ്യം വരുന്നത് സ്വാഭാവികമായിട്ടും ഒരു അതിലൊരു ആശ്രയത്വം വരാനുള്ള ന്യായമായിട്ട് സാധ്യതയും ഇല്ലേ? അത് എനിക്കുണ്ടല്ലോ, നാളത്തെ എൻ്റെ നാളത്തെ കാര്യം സെക്യൂറാണ്. നാളെ എനിക്ക് ഇനി അഥവാ ഇവിടെ എന്തെങ്കിലും കൃഷിയിൽ ഒരു ഫോൾട്ട് വന്നാലും ബാങ്കിൽ ഈ പൈസ കടപ്പുണ്ടല്ലോ, ഇല്ലെ മോളെ കെട്ടിക്കാനായിട്ട് ബാങ്കിൽ ഇന്നൊരു നിക്ഷേപം ഉണ്ടല്ലോ എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിക്ക് സ്വാഭാവികമായും ഒരു ഒന്നുമില്ലാത്തതിനെ ഉണ്ടാകുന്ന ഒരു ആശ്രയത്വം ഉണ്ടാകുമോ? കർത്താവ് പറയുമ്പോൾ ഇവിടെ ഈ ഭൂമിയിലെ കാര്യം മാത്രമല്ല ഉദ്ദേശിച്ച് പറയുന്നത്, മനസ്സിലാക്കണം. ഇതാണ്, അതായത് ഈ ഭൂമിയിലെ എന്ത് തന്നെ ആവട്ടെ അത് ശാശ്വതമല്ല എന്നുള്ള നല്ല ബോധ്യം വേണം. അപ്പൊ അങ്ങനെ ശാശ്വതമല്ലാന്ന് ബോധ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിൽ നമുക്ക് ശരണമുള്ളൂ. ആ ശരണപ്പെടുന്ന അങ്ങനെയുള്ളവർക്കാണ് ഭാഗ്യം എന്ന് പറയുന്നത്. ഇപ്പൊ മോൾക്ക് വേണ്ടിയിട്ട് സ്വത്ത് സൂക്ഷിച്ചിരിക്കുന്നു, ഈ മോള് നാളെ ജീവിക്കുന്നതെന്താ ഉറപ്പ്? മോളുടെ കല്യാണം നാളെ നടക്കുന്നതാ ഉറപ്പ്? അല്ലെങ്കിൽ നാളെ ഞാൻ ഈ ഇന്ന് പണിത വീട് നാളെ മറ്റോ, അല്ലെ നാളെ ഒരു കൊല്ലം കഴിഞ്ഞ് ഉണ്ടാകുന്ന ഉറപ്പൊന്നുമില്ലല്ലോ. ഒരു കെട്ടിടം അതുപോലെ തന്നെ ഇല്ലാതായി പോകുന്ന കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഭൂമി ആയി കെട്ടിടം ഇരുന്ന സ്ഥലമെല്ലാം ഗവിയായിട്ട് മാറി പോകുന്നു, അതെല്ലാം ലോകത്തിൽ കാണുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഇവിടെ ഉദ്ദേശിക്കുന്നത് ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാൻ, ആത്മാവ് ദരിദ്ര ഭാഗ്യവാന്മാരെന്ന് പറയുമ്പോൾ ഈ ഭൂമിയിലെ വസ്തുവകകളും സകല യാഥാർത്ഥ്യങ്ങളും നശ്വരമാണെന്ന് മനസ്സിലാക്കി ദൈവം മാത്രമാണ് നിത്യനെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് ഭാഗ്യം. അതുകൊണ്ടല്ലേ ഹബക്കുക്കിന്റെ പുസ്തകം 3:17 പറയുന്നത് അത്തിമരത്തില് കായ്കളില്ലെങ്കിലും, അത്തിമരം പൂക്കുന്നില്ലെങ്കിലും, ആലയില് കന്നുകാലികളില്ലെങ്കിലും, എന്തെല്ലാം നഷ്ടം വന്നാലും എനിക്ക് ഒരു ദുഃഖം ഉണ്ടാകില്ല, കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നത്. അതാണ് ദൈവത്തിൻ്റെ. പത്രോസിലെ പറയുന്ന വചനമുണ്ട്, 1 പത്രോസ് 1:23-24, മനുഷ്യൻ പുല്ലുപോലെ, അവൻ്റെ പ്രവൃത്തി പുല്ലിൻ്റെ പൂ പോലെ, പുല്ല് കൊഴിയുന്നു, പൂ കൊഴിഞ്ഞു പോകുന്നു, അതുപോലെ മനുഷ്യൻ ജീവിതം ഇല്ലാതായിത്തീരും. അപ്പോൾ മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ച് ഈ നശ്വരത മനസ്സിലാക്കി ദൈവത്തിൻ്റെ നിത്യനായ കർത്താവിനെ ആശ്രയിക്കുക, അങ്ങനെയുള്ള ഒരു ഭാഗ്യപ്പെട്ടവർ, അവർക്ക് സമാധാനം ഉണ്ടാകും എന്നാണ് കർത്താവ് പറയുന്നത്. ആ നിലയ്ക്ക് ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ വളരെ ഗൗരവമായിട്ടൊരു ആത്മശോധന നടത്തേണ്ടത് അത്യാവശ്യമാണ്. തീർച്ചയായിട്ടും, കാരണം ഈ കാലഘട്ടം പ്രത്യേകിച്ച് ഇങ്ങനെ സ്വരുക്കൂട്ടുക, ആഘോഷിക്കുക, ഭൗതികമായ സമൃദ്ധിയിൽ സംതൃപ്തി കണ്ടെത്തുക എന്ന് പറയുന്നത് ഒരു ഒരു രീതിയായിട്ട് മാറുന്നില്ലേ? പിന്നെ തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. നന്ദി പിതാവേ. അടുത്തൊരു ചോദ്യത്തിലേക്ക്, ഇവിടെ അദ്ദേഹത്തിന്റെ ചോദ്യമാണ് ഇത്. തിരുനാളുകളിൽ കഴുന്നെടുത്ത് പ്രാർത്ഥിക്കുന്നതിന്റെ അർത്ഥവും ചരിത്രവുമാണ് നമ്മൾക്ക് അതൊരു ആചാരമായിട്ട് നമ്മൾ കാണുന്നുണ്ടല്ലോ കഴുന്നെടുത്തുകൊണ്ട്. ഇതിൻ്റെ ഒരു യുക്തി എന്താണ്? ഒരു തരത്തിൽ ചിന്തിച്ചാൽ ഒരു വിഗ്രഹാരാധനയുമായിട്ട് ഒരു അടുപ്പം ഇതിന് വരുന്നില്ലേ? കഴുന്നെടുത്തുകൊണ്ട് പോവുക, ഇല്ലെങ്കിൽ അമ്പെടുത്തുകൊണ്ട് പോവുക എന്നൊക്കെ. നമ്മൾ ഇത് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളിന് പെരുന്നാൾ സമയത്ത് ചെയ്യുന്ന ഒരു വളരെ പ്രധാനപ്പെട്ടതും ജനങ്ങൾക്ക് വൈകാരികമായിട്ടുള്ള താല്പര്യമുള്ളതുമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് പല പള്ളികളിൽ ജാതി മത ഭേദമന്യ ആളുകൾ വന്ന് കഴുന്നെടുക്കുന്ന പതിവ് കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ കഴുന്നെടുത്തോളാം എന്നുള്ള നേർച്ച നൽകുകയും ചെയ്യും. അത് രക്തസാക്ഷിയായ സെബസ്ത്യാനോസ് പുണ്യാളച്ചൻ്റെ വധിക്കാൻ വേണ്ടി അമ്പ് ഇതാണ് അദ്ദേഹത്തെ കൊന്നത്. അപ്പോൾ ആ അമ്പ്
എടുത്ത് എഴുന്നള്ളിച്ച് വരിക, അവൾ വാങ്ങിച്ചുകൊണ്ട് പോയി കുരിശിനെ ചുറ്റി വരിക, അതിനൊരു ഫീസും കൊടുക്കണം പള്ളിക്ക്. ഞങ്ങളുടെ കത്തിൽ പള്ളി വിശുദ്ധ ലോറൻസിന്റെ നാമത്തിലാണ്. വിശുദ്ധ ലോറൻസിനെ ഇരുമ്പ് പലകയിൽ കിടത്തി പൊരിച്ചാണ് കൊല്ലുന്നത്. അപ്പം ലോറൻസ് പുണ്യാളച്ചൻ ഇങ്ങനെ വിശ്വാസത്തിന് വേണ്ടി ജീവിച്ച് ഇങ്ങനെ ഇരുമ്പ് പലകയിൽ ഇങ്ങനെ കിടന്ന് പൊരിയുന്ന നേരത്തും കർത്താവിന് ശ്രദ്ധിച്ചുകൊണ്ട് കിടന്നിരുന്നു. അത് തന്നെയല്ല, അതിനൊരു തമാശം കൂടെ പറഞ്ഞു. അതായത് ഈ ആര് മർദ്ദകരുണ്ടോ അവരോട് പറഞ്ഞു, ഒരു വശം നല്ല ഫ്രൈ ആയി, ഇനി മറിച്ചിട്ടോളാം പറഞ്ഞു. അങ്ങനെ മറിച്ചിട്ട് ഒരു ചട്ടുകം കൊണ്ട് മറിച്ച്, അത് ലോറൻസ് പുണ്യാളച്ചൻ്റെ ചട്ടുകമുണ്ട്. അപ്പൊ ഞങ്ങളുടെ പള്ളിയിൽ ഈ ചട്ടുകമാണ് കൊണ്ടുപോകുന്നത്. ചിലരിങ്ങനെ മുടി കൊണ്ടുപോകും, ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അതെ, വടി കൊണ്ടുപോകും. അപ്പൊ അങ്ങനെ മാറി മാറി ചെയ്യുന്നുണ്ട്. പൊതുവിൽ അറിയപ്പെടുന്നത് കൂടുതലായിട്ട് അറിയുമ്പോൾ കഴുന്നാ പറയുന്നത്. എന്താണ് അതിന്റെ ദൈവശാസ്ത്രം, അതിന്റെ പശ്ചാത്തലം എന്ന് പറഞ്ഞാല്, ഇവിടെ പ്രഥമ ദൃഷ്ടി സാർ പറഞ്ഞതുപോലെ അതിൽ അല്പം ഒരു അന്ധവിശ്വാസമോ അല്ലെങ്കിൽ ഒരു വിഗ്രഹാരാധനയുടെ ഒരു ചൊവ തോന്നിക്കാം കാഴ്ചയിൽ. പക്ഷെ പ്രത്യക്ഷത്തിൽ അതല്ല. അത് സത്യത്തില് സെബസ്ത്യാനോസ് പുണ്യാളച്ചൻ വിശ്വാസത്തിന് വേണ്ടി ജീവിച്ചു മരിച്ച ആളാണ്. അപ്പൊ വിശ്വാസത്തിന് വേണ്ടി അമ്പ് ഏറ്റ ആളാണ്. അപ്പോൾ അമ്പുകൊണ്ടാണ് ഇദ്ദേഹത്തെ വധിച്ചത്. അതൊരു വലിയ സഹനമാണ്. ആ സഹനത്തെ പോലും അതിജീവിച്ചുകൊണ്ട് കർത്താവിന് വിശ്വാസത്തിന് വേണ്ടി ജീവിച്ച ആളാണ്. ഈ അമ്പിനെ പോലും അനുഗ്രഹമാക്കി മാറ്റിയ ആളാണ്, വിശ്വാസം അനുഗ്രഹമാക്കി മാറ്റി സെബസ്ത്യാനോസിൻ്റെ. അപ്പം അങ്ങനെയാകുമ്പോൾ ഈ സഹനത്തെ അനുഗ്രഹമാക്കി മഹത്വമാക്കി മാറ്റിയ മാറി ഈ സെബസ്ത്യാനോസിൻ്റെ പുണ്യാളച്ചൻ്റെ. അപ്പം അങ്ങനെയാകുമ്പോൾ ഈ അമ്പെടുക്കുകയും അമ്പിനെ ആദരിക്കുകയും ചെയ്യുമ്പോൾ വാസ്തവത്തിൽ നമ്മൾ പരോക്ഷമായി അല്ലെങ്കിൽ പിന്നെ നിശബ്ദമായി പറയുകയാണ്, സെബസ്ത്യാനോസേ അങ്ങേക്ക് സ്തുതി, അങ്ങേക്ക് മഹത്വം. കാരണം അങ്ങ് ഇത്രമാത്രം സഹിച്ചുകൊണ്ട് വിശ്വാസം സംരക്ഷിച്ചുവല്ലോ, കർത്താവിനുള്ള സ്നേഹം പ്രകടമാക്കിയല്ലോ, ഈ ലോകത്തിലെ ഏത് പീഡനങ്ങൾ വന്നാലും അതിലുപരിയായി ദൈവ ഈശോയെ സ്നേഹിക്കുന്നല്ലോ, ആ സ്നേഹിക്കാൻ വേണ്ടി ഇത്രമാത്രം പേടകം സഹിച്ചുള്ളൂ എന്നുള്ളതിൻ്റെ ഒരു നന്ദിയുടെ സൂചനയും ഒരു പിന്നെ ഒരു ആവേശപൂർവ്വമായിട്ടുള്ളൊരു അംഗീകാരവുമാണ്. തന്നെയുമല്ല, ഈ അമ്പ് ഏൽക്കാൻ പോലെ ഇതുപോലെ സഹിച്ച് ജീവിച്ച സെബസ്ത്യാനോസിനെ പോലെ സഹനം സഹിക്കാൻ ഞാനും തയ്യാറാണെന്നും എൻ്റെ സഹനത്തെ അതോടൊപ്പം കർത്താവിന് കാഴ്ചവെക്കുന്നതിനുള്ള പരോക്ഷമായിട്ടുള്ള ഒരു പ്രഖ്യാപനം കൂടിയാണ് നടത്തുന്നത്. പിതാവ് പറയുമ്പോൾ അത് വളരെ ബ്യൂട്ടിഫുൾ ആയ ഒരു കാര്യമാണ്. പക്ഷേ ആൾക്കാർ, അതായത് വിശ്വാസത്തിന് വേണ്ടി ഈശോയ്ക്ക് വേണ്ടി ഇങ്ങനൊരു ത്യാഗം ചെയ്ത് എനിക്കൊരു മാതൃക കാണിച്ച് സെബസ്ത്യാനോസിനോട് എൻ്റെ നന്ദിയും കഥഞ്ഞതയും, ഇല്ലെങ്കിൽ എനിക്ക് അതിനുള്ള ഒരു പ്രചോദനവുമാണ്. പക്ഷെ ആൾക്കാർ പൊതുവെ ഇത് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതെല്ലാം ഒരു ഉദ്ദിഷ്ട കാര്യത്തിന് വേണ്ടിയിട്ടാണല്ലോ. ഉദ്ദിഷ്ട കാര്യം അതിൻ്റെ ഒരു മാന്ത്രിക ശക്തി ഉള്ളതുപോലെ ചെയ്യുന്നതാണ്. അപ്പോ പിന്നെ ഇതിലേക്ക് അതിന് ഏകദേശം ഈ പറയുന്ന ഈ ഒരു അന്ധവിശ്വാസത്തിന്റെ തലവും കൂടെ വരികയല്ലേ ഈ ഒരു തലത്തിലേക്ക് ഉയർന്നില്ല. ആ ആശയം മാറണമെന്നാണ് ഞാൻ പറയുന്നത്. ആ ആശയം മാറി ഈ മനോഭാവത്തോടുകൂടി വേണം എടുക്കുവാനായിട്ട്. ഈ അമ്പിനെ, ഈ സഹനത്തെ കർത്താവ് മഹത്വപ്പെടുത്തി, കർത്താവ് മഹത്വപ്പെടുത്തി, കർത്താവ് അംഗീകരിച്ചു. അപ്പൊ കർത്താവ് അംഗീകരിച്ച ഒരു സഹനത്തെ ഞാൻ സ്വീകരിക്കുകയും അതിനെ ഞാൻ അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ കർത്താവിനുള്ള വിശ്വാസം ഞാൻ ഏറ്റുപറയുന്നു. സെബസ്ത്യാനോസിന് മുള്ളിയാഴ്ചനോടുള്ള എൻ്റെ നന്ദിയും അതുപോലെ തന്നെ ആ ഒരു അപ്രീസിയേഷൻ ഞാൻ പ്രകടമാക്കുന്നു. ഈ സഹനം ഞാൻ സ്വീകരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഈ സഹനത്തെ രക്ഷയാക്കി മാറ്റിയത് കർത്താവിനെ ഞാൻ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നുള്ളതാണ്. ദൈവികമായി ഈ കാര്യം ഞാൻ ചെയ്യുമ്പോൾ കർത്താവ് അതിനോട് എന്നെ അനുഗ്രഹിക്കുകയും ചെയ്യും. എൻ്റെ വിശ്വാസത്തിന് ഒരു പ്രകടനം അത്. ശ്രമിക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ഇതിന് അതിന്റെ ശരിയായ ഒരു കാഴ്ചപ്പാടിലേക്ക് വരേണ്ടതുണ്ട്. അതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ഒരു വളർച്ച എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും, തീർച്ചയായും. അതായത് ഇപ്പൊ നമ്മള് സഭയിലും നമ്മുടെ വിശ്വാസ ആധ്യാത്മിക ജീവിതത്തിലും ഒക്കെ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും അതിന് പിന്നിൽ വലിയ ദൈവശാസ്ത്രമുണ്ട്, വലിയ അർത്ഥമുണ്ട്. അത് ഗ്രഹിച്ച് മനസ്സിലാക്കി അതോട് നമ്മൾ ഇഴുകി ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് അതിന് അനുഗ്രഹങ്ങൾ കിട്ടുക. അത് നമുക്ക് വേണം. താങ്ക് യു. അടുത്തൊരു ചോദ്യം ചോദിക്കുന്നത് ഉഷ ആന്റണിയാണ്, തിരുവനന്തപുരത്ത് നിന്ന് ചോദിക്കുകയാണ്. ഉഷ ആന്റണിയുടെ സംശയം വളരെ ഒരു പ്രസക്തിയുള്ള സംശയമാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം അത് റീത്തുകളുമായി ബന്ധപ്പെട്ടാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ, മറുതരത്തിൽ പറഞ്ഞ ചില പ്രയോഗങ്ങളാണ്. സാധാരണ ആർ സി ക്രിസ്ത്യൻസ്, ലാറ്റിൻ ക്രിസ്ത്യൻസ് എന്ന രണ്ട് പ്രയോഗങ്ങളുണ്ടല്ലോ നമ്മുടെ കാത്തലിക്സിന് ഇടയിൽ. അപ്പം അതിനെ സംബന്ധിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്. ഒന്ന്, ആർ സി എന്ന് പറയുന്നത് എന്താണ്? അതിൽ ഉൾപ്പെട്ടതല്ലേ എൽ സി? അപ്പോൾ ആർ സി ലാറ്റിൻ കാത്തലിക്കും കൂടെ അതിനകത്ത് ഉൾപ്പെട്ടതാണോ, അല്ലെങ്കിൽ ആർ സി എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗമാണോ? എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത്? ആർ സി എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിലെ രണ്ട് വാക്കുകൾ, രണ്ട് അക്ഷരങ്ങളാണല്ലോ ആർ സി. അത് അതിൻ്റെ ഫുൾ ആ രീതിയിൽ എക്ലസ്. ഇപ്പം നമ്മൾ ആർ സി എന്ന് പറയുന്നതിന് ഇപ്പം സഭാപരമായിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെ പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ വേറെ സെക്യുലറായിട്ട് വേറെ അതിന് ഫുൾ ഫോം കൊടുക്കാം, റെക്കമെൻഡേഷൻ ലെറ്റർ എന്നോ
അല്ലെങ്കിൽ പിന്നെ റവന്യൂ കളക്ഷനോ അങ്ങനെയൊക്കെ വേണം ആർ സി എന്ന് പറയാം. പക്ഷെ ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ആർ സി എന്ന് പറയുമ്പോൾ റോമൻ കാത്തലിക് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ റോമൻ കാത്തലിക് എന്ന് ഉദ്ദേശിക്കുന്നത് ആസ് ഡിഫറെന്റ് ഫ്രം പ്രോട്ടസ്റ്റന്റ് അല്ല, ഓർത്തഡോക്സ് അല്ല, ജാക്കോബിറ്റ് അല്ല, മർത്തോമാറ്റ അല്ല എന്ന് തിരിച്ചറിയിക്കാൻ വേണ്ടിയിട്ട് ആർ സി എന്ന് കാണിക്കുന്ന റോമൻ കാത്തലിക് എന്ന് കാണിക്കുക. അപ്പൊ റോമൻ കാത്തലിക് എന്ന് പറയുമ്പോൾ പൊതുവിലുള്ള അണ്ടർസ്റ്റാൻഡിങ് കത്തോലിക്ക സഭയാണ് റോമൻ കാത്തലിക് എന്ന് പറയുന്നത്. ശരിക്ക് നിയമപരമായിട്ടും ശരിക്ക് എക്ലസിയാസ്റ്റിക്കലായിട്ട് സഭാത്മകമായിട്ട് പറയുകയാണെങ്കിൽ ഈ റോമൻ കാത്തലിക് എന്ന് പറയുന്നത് പിന്നെ ലത്തീൻ സഭയാണ്. പക്ഷേ ഇപ്പൊ കേരളത്തില് ആർ സി എന്ന് പറയുമ്പോൾ അത് സീറോ മലബാർ സഭക്കാരെ കുറിച്ച് ആർ സി എന്ന് പറയുന്നത് ഉൾപ്പെടുന്നില്ല. അപ്പൊ ലത്തീൻ കത്തോലിക്കർക്ക് പറഞ്ഞ എൽസി എന്ന് പറയുന്നത്, ലാറ്റിൻ കാത്തലിക് എന്നാൽ എൽസി എന്ന് പറയുന്നത്. പിന്നെ ഇത് മലങ്കരക്കാരുണ്ട്, അതിന് എം സി എന്നും പറയാറുണ്ട്, മലങ്കര കാത്തലിക് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഈ ചോദ്യത്തിന്റെ പിന്നില് എന്തോ അല്പം ഒരു എന്താ ഒരു തെറ്റിദ്ധാരണ ഉള്ളത് പോലെ എനിക്ക് തോന്നുന്നു. ഈ തെറ്റിദ്ധാരണ ഉഷയുടെ മാത്രമല്ല, സാധാരണ നമ്മൾ ഈ പ്രയോഗിച്ച എല്ലായിടത്തും അങ്ങനെയാണല്ലോ, ആർ സി എൽ സി എന്നാണല്ലോ. നമ്മുടെയൊക്കെ സർട്ടിഫിക്കറ്റ്സിലെല്ലാം സിറിയൻ കാത്തലിക് ആണെങ്കിൽ ആർ സി എന്നാണ് എഴുതുന്നത്. അപ്പൊ ആ ഒരു ആ രീതിയിൽ സിറിയൻ കാത്തലിക്സിന് ആർ സി എന്ന് എഴുതാം, ലാറ്റിൻ കാത്തലിക്സിന് ആർ സി എന്ന് എഴുതാം, എം സി എന്ന് പറഞ്ഞ മലങ്കര കാത്തലിക്സിന് ആർ സി എന്ന് എഴുതാം. പക്ഷെ നമ്മുടെ നിയമപരമായിട്ട് എഴുതിയാൽ ഒരു ലാറ്റിൻ കാത്തലിക് ആർ സി എന്ന് എഴുതി പോയാൽ ഒരു ലാറ്റിൻ കാത്തലിക്സിന് കിട്ടേണ്ട ചില സർക്കാരിൻ്റെതായ ഫേവറേറ്റ്സ് ഉണ്ടല്ലോ. പക്ഷെ അതൊരു സർക്കാർ അത് ഉദ്യോഗസ്ഥർക്ക് അതിനെക്കുറിച്ച് അറിവില്ലാഞ്ഞിട്ടാണ്, അതിനെക്കുറിച്ച് ഒരുപക്ഷെ വേണ്ടത്ര ഒരു ഗ്രാഹ്യം ഇല്ലാഞ്ഞിട്ടായിരിക്കും അങ്ങനെ വരുന്നത്. ഇത് ആർ സി എന്ന് പറഞ്ഞ റോമൻ കാത്തലിക്ക മാർപ്പാപ്പയുടെ കീഴിലുള്ള എല്ലാ വിശ്വാസികളെയും റോമൻ കാത്തലിക് എന്ന് ആ രീതിയിൽ വിളിക്കാൻ സാധിക്കും. പിന്നെ ഇനി കുറച്ചുകൂടെ ജുറിഡിക്കലായിട്ട് ലീഗലായിട്ട് പറയുകയാണെങ്കിൽ ആർ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോമിൻ്റെ എന്ന് പറഞ്ഞാൽ ഉദാഹരണം പറയട്ടെ, കുറച്ചുകൂടെ വിശദീകരിക്കാൻ പരിശ്രമിക്കാൻ തോന്നുന്നു. കത്തോലിക്കാ സഭയിൽ 22 വ്യക്തിസഭകളുണ്ട്. അത് ഒന്ന് റോമൻ സഭ, ഇന്നൊന്ന് അന്ത്യോക്യൻ സഭ, ഇന്നൊന്ന് കൽഡിയൻ സഭ, കോപ്റ്റിക് സഭ, ഇങ്ങനെ മറനൈറ്റ് സഭ, ഇങ്ങനെ ഇങ്ങനെ 22 സഭകളുണ്ട്. ഇതെല്ലാം കത്തോലിക്ക സഭയാണ്. 22 വ്യക്തിസഭകൾ ചേർന്ന സഭകളാണ് സഭയാണ് കത്തോലിക്ക സഭ എന്ന് പറയുന്നത്. അപ്പൊ അതിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ലാറ്റിൻ കാത്തലിക്സ്, മലങ്കര കാത്തലിക്സ്, കോപ്റ്റിക് കാത്തലിക്സ്, അത് നമ്മൾ ഇന്ത്യയിൽ കോപ്റ്റിക്സും മറനേഴ്സും ഒന്നും ഇല്ല ഇന്ത്യയിൽ, പക്ഷേ നമ്മുടെ കത്തോലിക്ക സഭയിൽ അവയെല്ലാം ഉണ്ട്. അപ്പൊ അങ്ങനെയാകുമ്പോൾ ഈ അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഈ റോമൻ കാത്തലിക്സ്, ലാറ്റിൻ കാത്തലിക്സ്, മലങ്കര കാത്തലിക്സ് എന്ന് പറയുന്നത്. നമ്മൾ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ ചിന്തിക്കുമ്പോൾ റോമൻ കാത്തലിക്സ് എന്ന് പറയുന്ന സീറോ മലബാറും എൽ സി എന്ന് പറയുന്നത് ലാറ്റിൻ കാത്തലിക്കുമായിരിക്കുന്നു. അതൊരു പ്രയോഗത്തിൽ വന്നാണ്, ഒരു പാരമ്പര്യത്തിൽ വന്നാണ്. തിയോളജിക്കൽ മീൻസ് ദൈവശാസ്ത്രപരമായിട്ടുള്ള പഠനം അനുസരിച്ച് എൽ സി എന്ന് പറയുന്നത് റോമൻ കാത്തലിക്കാണ് ശരിക്കും, തീർച്ചയായിട്ടും. പക്ഷേ അവർ ചോദിക്കുന്ന രണ്ടാമത്തെ ചോദ്യം ഇതിനോട് ബന്ധപ്പെട്ടാണ്, ആർ സി എന്നാൽ ഉയർന്ന ജാതി എന്ന വിശേഷണമുണ്ടോ? ഇതും ഒരു ജെനുവിൻ ചോദ്യമാണ്. കാരണം ആൾക്കാരുടെ ഇടയിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എന്തോ ഒരു ഞങ്ങൾ ഉയർന്ന ജാതിക്കാരാണ് അല്ലെങ്കിൽ താഴ്ന്ന ജാതിക്കാരാണെന്നൊരു ചിന്ത വരുന്നുണ്ട്. ഒരു കാര്യം ഞാൻ പറയട്ടെ, ആദ്യം പറയാൻ ആഗ്രഹിക്കുക, സഭയിൽ ക്രിസ്ത്യാനികളുടെ ജാതി വ്യവസ്ഥയില്ല, ജാതി വ്യവസ്ഥയില്ല. ഉയർന്നവരും താഴ്ന്നവരും ജാതിയുടെ പേരിലില്ല, കുലത്തിന്റെ പേരില് അല്ലെങ്കിൽ വർഗത്തിന്റെ പേരില് ഉയർച്ചയും താഴ്ചയും ക്രിസ്ത്യാനികളിൽ ഇല്ല, ഉണ്ടാകാൻ പാടില്ല. നിർഭാഗ്യവശാൽ ചിലയിടത്തൊക്കെ അത് കാണുന്നുണ്ട്, അത് സഭ അംഗീകരിക്കുന്ന കാര്യമല്ല. ഈ അടുത്ത കാലത്ത് മാർപ്പാപ്പ വളരെ നിശ്ചിതമായി അതിനെക്കുറിച്ച് പറഞ്ഞു, ഈ കാസ്റ്റേസം ഇസ് നോട്ട് പെർമിറ്റഡ് ഇൻ ദ കാത്തലിക് ചർച്ച്, നോ കാസ്റ്റ്, നോ ഡിഫറൻസ് ഓഫ് ദിസ് ട്രൈബൽ, അതൊന്നും പാടില്ല. അപ്പോൾ ഈ പൗലോസിലിയ ഗലാത്തിയർക്കുള്ള ലേഖനത്തിൽ പറഞ്ഞിട്ടില്ലേ, നിങ്ങളുടെ ഇടയിൽ ഗ്രീക്കുകാരെന്നോ യഹൂദരെന്നോ വ്യാജനെന്നോ വ്യത്യാസമില്ല, എല്ലാവരും സമനായിഷ്. അപ്പോൾ കത്തോലിക്ക സഭയിൽ എല്ലാവരും തുല്യരാണ്. അപ്പോൾ ഒരു കൂട്ടർ ഉയർന്നവരാണെന്നും വേറെ കൂട്ടർ താഴ്ന്നവരാണ് ആരെയും പറയുന്നുണ്ടെങ്കിൽ, അങ്ങനെ അഭിമാനിക്കുന്നുണ്ടെങ്കിൽ കർശനമായിട്ട് അത് സമാധീമത്തിനും സഭയുടെ ചൈതന്യത്തിന് വിരുദ്ധമാണ്. അപ്പോൾ അത് പറയുമ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നുണ്ട്. കാരണം അത്രയും കൃത്യമായിട്ട് തന്നെ പറയപ്പെടുന്നു, നമ്മളുടെ ഒരു തെറ്റായ പാരമ്പര്യത്തിലുള്ള ഒരു ദുരഭിമാനം ഒരുപാട് നമ്മളുടെ സുവിശേഷ ചൈതന്യത്തെ തന്നെ തളർത്തി കളയുന്ന വിധത്തിലുണ്ടല്ലോ. ഇപ്പൊ നമ്മള് ഇപ്പൊ നമ്മുടെ ഭാരതത്തിൽ ജാതി വ്യവസ്ഥയുണ്ടല്ലോ, അതില് പിന്നെ എന്താണ്, ബ്രാഹ്മിൻസ് ഉണ്ട്, ക്ഷത്രിയരുണ്ട്, ശൂദ്രരുണ്ട്, പിന്നെ വേറെ വിവിധ ജാതിയിൽപ്പെട്ടിട്ടുള്ളവരുണ്ട്. അങ്ങനെ ഒരു ജാതി വ്യവസ്ഥ ചിന്ത അവിടെ ഉണ്ട് താനും. പക്ഷെ അവര് സുവിശേഷം സ്വീകരിച്ച് കർത്താവിലേക്ക് വന്ന് സഭയിൽ അംഗങ്ങളായി തീർന്നു കഴിഞ്ഞാൽ പിന്നെ ആ ജാതി വ്യവസ്ഥ ഇല്ലാതാവും, ഇല്ലാതാകണം. ബ്രാഹ്മണനിൽ നിന്ന് വന്നാലും ശൂദ്രനിൽ നിന്ന് വന്നാലും സഭയിലെ അംഗമായി കഴിഞ്ഞാൽ അവരെല്ലാ അർത്ഥത്തിലും
തുല്യരാണ്, ആയിരിക്കണം, ആയിരിക്കണം, അങ്ങനെയാ കണക്കാക്കണം. യാതൊരു വ്യത്യാസം പാടില്ല. ഇതിനെ സംബന്ധിച്ച് നിർഭാഗ്യവശാല ചിലയിടത്തൊക്കെ അങ്ങനെ സംഭവിച്ചിരുന്നു, മുമ്പ് കാലങ്ങൾ നടന്നിരുന്നു. ഇനിയെങ്കിലും നമ്മളെ കേൾക്കുന്നവരെങ്കിലും ആ ഒരു ചിന്ത മാറ്റിയിട്ട് എല്ലാവരും കർത്താവിന്റെ സന്നിധി ദൈവമക്കളുടെ ഒരു പദവിയിലേക്ക് വന്ന് സമന്മാരായി ജീവിക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാകണമെന്നാണ് എന്റെ ആഗ്രഹം, പ്രാർത്ഥന. ഞാൻ അതിനോട് ബന്ധപ്പെട്ട് ഒരു വിശദീകരണോട് ആവശ്യമുണ്ട്. അതിനു മുമ്പ് അവരുടെ മൂന്നാമത്തെ ചോദ്യം കൂടെ ചോദിക്കുമ്പോൾ ഏകദേശം അത് വ്യക്തമാണ്. യേശു തോമസ് ലീഗായോട് പറഞ്ഞുവോ കേരളത്തിൽ പോയി ബ്രാഹ്മണരെ മാത്രം സുവിശേഷം അറിയിച്ചാൽ മതിയെന്ന്? റോമിലെ സെന്റ് പീറ്റർ ചർച്ചിൽ ലത്തീൻ പൂജയല്ലേ നടത്തുന്നത്? അപ്പൊ അവരുടെ ഒരു ചോദ്യം തന്നെ നമ്മൾക്ക് അങ്ങനെ ഒരു ഉദാഹരണം. ഇവിടെ കുറച്ച് തോമസ് ലീഗ വന്ന് കുറെ ബ്രാഹ്മണ കുടുംബങ്ങളെ മാമോദിസ മുക്കി, അതിന്റെ പിന്തുടർച്ചക്കാരാണ് ഇവിടെയുള്ള സിറിയൻ കാത്തലിക്, സോകോൾ ആർ സി, റോമൻ കാത്തലിക്സ് എല്ലാം അങ്ങനെയാണ് എന്ന ഒരു അബദ്ധമായ ബോധമോ സൂചനയോ ഒക്കെ നമ്മുടെ, അതാണ് നമ്മൾ പാരമ്പര്യത്തെ കുറിച്ച് ഒത്തിരി, സഭയുടെ പാരമ്പര്യത്തെ കുറിച്ചല്ല യഥാർത്ഥത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്, നമ്മുടെ കുടുംബ പാരമ്പര്യത്തിന്റെ മഹത്വം പറയുന്നത്. അപ്പൊ ആ പാരമ്പര്യത്തിനെതിരായിട്ടാണ് കർത്താവ് ശക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ പാരമ്പര്യത്തിന്റെ പേരിൽ, പാരമ്പര്യത്തിന്റെ പേരിൽ മർക്കോസിന്റെ സുവിശേഷം ഏഴാം അധ്യായത്തിലേക്ക് പറയുന്നുണ്ട്, പാരമ്പര്യത്തിന്റെ പേരിൽ ദൈവനിയമം നിങ്ങൾ വളച്ചൊടിക്കുന്നു, കർത്താവിന്റെ വചനങ്ങൾ നിങ്ങൾ തരം താഴ്ത്തു എന്ന് പാരമ്പര്യത്തിന്റെ പേര്. ആ പാരമ്പര്യത്തെയാണ് ശരിക്കും സഭാ പാരമ്പര്യത്തെ അല്ല പറയുന്നത്. അപ്പൊ ഞാൻ നേരിട്ട് ഉത്തരം പറയട്ടെ. അതായത് തോമസ് ലീഗായോട് ഈശോ പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ പോയി കേരളത്തിൽ പോയി ബ്രാഹ്മണന്മാരെ മാനസാന്തരപ്പെടുത്ത് മാത്രമേ മാനസാന്തരപ്പെടുത്ത് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. കർത്താവ് പറഞ്ഞതാ മത്തായിയുടെ സുവിശേഷം 28 അധ്യായം 20 വാക്യങ്ങൾ വായിക്കുമ്പോൾ, നിങ്ങൾ പോയി എല്ലാവരെയും ശിക്ഷപ്പെടുത്തുവിൻ, ദൈവരാജ്യം സുവിശേഷം എല്ലാവരെയും അറിയിക്കുവിൻ, അവരെല്ലാവരെയും ശിക്ഷപ്പെടുത്തുവിൻ, പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അവർക്ക് സ്നാനപ്പെടുത്തും. അവർ ശിക്ഷപ്പെടുത്തി, എല്ലാവരും ശിക്ഷപ്പെടുത്താനാണ് പറഞ്ഞത്. ഇന്ന ജാതികാരൻ മാത്രമെന്ന് പറഞ്ഞിട്ടില്ല, വ്യക്തം നേരിട്ട് അങ്ങനെ പറയാം. ഇനി ഇതിന് പിന്നിൽ ആർക്കെങ്കിലും വിഷമമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മാറ്റിയെടുക്കണം. സഭയിലേക്ക് സുവിശേഷം സ്വീകരിച്ച് മാമോദിസ മുങ്ങി വന്നിട്ടുള്ള ആളുകളെല്ലാം കർത്താവിൻ്റെ സന്നിധി സമന്മാരാണ്. ഇനി റോമില് ലത്തീൻ പൂജ എല്ലാം അർപ്പിക്കുന്ന ചോദിച്ചു. ഞാനൊന്ന് പറയട്ടെ, നമുക്ക് സഭ, ഞാൻ പറഞ്ഞല്ലോ 22 വ്യക്തിസഭകളുണ്ട്. 22 വ്യക്തിസഭകൾക്കും എന്താണ്, എല്ലാ സഭകളും വിശ്വാസം ഒന്ന്, ബൈബിൾ ഒന്ന്, ഉദാസികളൊന്ന്, മാർപ്പാപ്പായ ഒന്ന്, എല്ലാവർക്കും സമമാണ്. ഇനി ഈ 22 സഭകൾക്കും ഈ നാല് കാര്യങ്ങൾ വ്യത്യാസമുണ്ട്. പണ്ടുവയ്ക്ക് ഞാൻ പറഞ്ഞിട്ടുള്ള ഉത്തരത്തിൽ പറഞ്ഞതാണ്, ആരാധനക്രമത്തിൽ വ്യത്യാസമുണ്ട്, ആധ്യാത്മിക ജീവിതത്തിൽ വ്യത്യാസമുണ്ട്, ദൈവശാസ്ത്രം ഭരണഘടന ഭരണഘടന ദൈവശാസ്ത്രം കൂടെ അത് വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം എന്ന് പറയുന്നത് ഒരേ കാര്യത്തെ ഇപ്പൊ ഉദാഹരണം പറഞ്ഞ ആരാധനക്രമം എന്ന് പറഞ്ഞതാണ് വിശ്വാസം ആഘോഷിക്കുന്നതാണ്, അല്ലെങ്കിൽ കൂദാശികളെ പരികർമ്മം ചെയ്യുന്ന രീതിയാണ് അതൊക്കെ. അത് ഒരേ കൂദാശയാണ്, വിവിധ രീതിയിൽ പരികർമ്മം ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ, അല്ലാതെ അടിസ്ഥാനപരമായ ഒരു വ്യത്യാസമില്ല. എന്താണ് ദൈവശാസ്ത്രം? ദൈവശാസ്ത്രം ഓരോ സഭകൾക്ക് തമ്മിൽ ദൈവശാസ്ത്ര വ്യത്യാസം ഉണ്ടെങ്കിൽ ദൈവവചനത്തെ ഒരുപറ്റം ആളുകൾ വ്യാഖ്യാനിക്കുന്ന രീതിയിലുള്ള വ്യത്യാസമാണ്, ദൈവജനത്തിൻ്റെ വ്യത്യാസമൊന്നുമില്ല. അതല്ലെങ്കിൽ പിന്നെ ആരാധനാക്രമ എന്താണ് പറയുക, ആധ്യാത്മികത എന്ന് പറയും. എന്താണ് ആധ്യാത്മികത? വിശ്വാസം ജീവിക്കുന്ന രീതിയാണ് ആധ്യാത്മികത എന്ന് പറയുന്നത്. അപ്പം യേശുവിലുള്ള വിശ്വാസം, ഒരാൾ ഇങ്ങനെ വിശ്വസിക്കുന്നു, അതായത് ഒരാൾ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, ഒരാൾ മുട്ട നിന്ന് പ്രാർത്ഥിക്കുന്നു, ഒരാൾ 3 ദിവസം ഉപസിക്കുന്നു, ഒരാൾ 2 ദിവസം ഉപസിക്കുന്നു, അങ്ങനെ അല്പം ഏറ്റവും അങ്ങോട്ട് വ്യത്യാസമല്ലാതെ ഒരേ വിശ്വാസം തന്നെയാണ് എല്ലാത്തിനും നടക്കുക. അതുകൊണ്ട് തന്നെ പിന്നെ ഈ റോമിലെ കുർബാനയുടെ കാര്യം പറഞ്ഞ ഈ അധികാര ഉഷയുടെ ഞാൻ പറയട്ടെ, റോമിൽ മാർപ്പാപ്പ അർപ്പിക്കുന്ന മാർപ്പാപ്പ ഈ റോമ ലത്തീൻ സഭയാ, അവിടെ മാർപ്പാപ്പ അർപ്പിക്കുന്നതും ലോകത്തിൽ ഏറ്റവും കൂടുതൽ അംഗത്വം അംഗങ്ങളുള്ള സഭ ലത്തീൻ സഭയാ, അവരർപ്പിക്കുന്ന കുർബാന. അതേസമയം സിറോമലബാർ അർപ്പിക്കുന്ന കുർബാന, ഇത് രണ്ടും ഒരേ കുർബാന, ഒരേ തമ്പുരാന്റെ സന്നിധിയിൽ ഒരേ വിലയുള്ള ഒരേ കാര്യമായിട്ട് കുർബാനയാണ്. ആ കുർബാന രണ്ടും അതിന് ഒന്ന് മുകളിലും ഒന്ന് താഴെയില്ല, ഒന്നിന് കൂടുതൽ വിലയും ഒന്നിന് വില കുറവുമില്ല, രണ്ടും ഒരുപോലെ. രണ്ടു മാത്രമല്ല, ഈ 22 സഭകളിലും അർപ്പിക്കപ്പെടുന്ന കുർബാനയ്ക്ക് പൂജയ്ക്ക് ഒരേ വില തമ്പുരാന്റെ സന്നിധിയിലുള്ളൂ. പക്ഷെ നമ്മൾ ഏതെങ്കിലും രീതിയിൽ വർഗത്തിൻ്റെ പേരിലോ കുലത്തിൻ്റെ പേരിലോ റീത്തിൻ്റെ പേരിലോ മേൽകീഴ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്ത് വലിയ തെറ്റുപറ്റി, തമ്പുരാന്റെ സന്നിധിയിൽ വ്യത്യാസമില്ലെന്ന് പറയാൻ ആഗ്രഹിക്കും. അതേസമയം ഈ റോമിൽ അതാത് രീതിയിലുള്ള ഒരു ബിഷപ്പോ അല്ലെങ്കിൽ ഒരു കാർഡിനലോ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ അവനവന്റെ രീതിയിലുള്ള കുർബാനയാണല്ലോ അർപ്പിക്കുന്നത്. അതെ അതെ, നമ്മൾ ഏപ്രിൽ 1 നമ്മുടെ പ്രിയപ്പെട്ട വർക്കി പിതാവ് മരിച്ചത്. അന്ന് ഞങ്ങളൊക്കെ റോമിലായിരുന്നു, ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് 10 ദിവസം ബസിലിക്കായിരുന്നു. സിറോ മലബാർ കുർബാനയാണ് ചെയ്തത്. പിന്നെ 1986 ജോൺ പോൾ മാർപ്പാപ്പ രണ്ടാമത് മാർപ്പാപ്പ വന്നപ്പം കോട്ടയത്ത് വെച്ച് കുർബാന ചെയ്തത് സിറോ മലബാർ കുർബാന ചെയ്തത്. ഈ മാർപ്പാപ്പയ്ക്ക് എല്ലാ രീതിയിലും കുർബാനയല്ല. അപ്പൊ മാർപ്പാപ്പ എല്ലാ കുർബാനയുടെ എല്ലാ റീത്തിന്റെ അധിപനുമാണ്. അപ്പൊ ഒരു റീത്ത് മേലെ ഒരു റീത്ത് ആടുന്നു, അത് മാറ്റിയെടുക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ ഈ റീത്തുകൾ മനോഹരമാണ്,
ദൈവം അംഗീകരിച്ചിട്ടുള്ളതാണ്, സഭ അംഗീകരിക്കുന്നതാണ്. എല്ലാത്തിനെയും വളർത്തണം, എല്ലാത്തിനും തുല്യമായ തുല്യ അവകാശമുണ്ട്, തുല്യ കടമയുണ്ട്, തുല്യ ചുമതലകളുണ്ട്. അത് മനസ്സിലാക്കി ജീവിക്കണം. ആ തമ്പി തമ്പുരാൻ അംഗീകരിച്ച, പക്ഷെ അതിൻ്റെ പേരിൽ ഞാൻ ലത്തിയൻ കത്തോലിക്കനാണ്, ഞാൻ സീറോ മലബാർ കത്തോലിക്ക. എനിക്ക് ചിലപ്പം അല്പം മനസ്സിൽ സങ്കടം തോന്നിയിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ ഞാൻ അതിനെ വളരെ പരിഹസിച്ച് പറയും, എന്നാ ലാക്രി മാക്രി സൂക്രി ഇതെല്ലാം അങ്ങനെ പറയും. അങ്ങനെ പറയാൻ പാടില്ല. ലാക്രി ലത്തിൻ ക്രിസ്ത്യാനികളെ ലാക്രി എന്ന് പറയുന്നു, സുറിയാൻ ക്രിസ്ത്യാനികളെ സൂക്രി എന്ന് പറയുന്നു, മലങ്കര ക്രിസ്ത്യാനികളെ മാക്രി എന്ന് പറയുന്നു. അതൊക്കെ വളരെ ബാലിശമായിട്ടുള്ള തെറ്റായിട്ടുള്ള കാര്യമാണ്. അതിനെ നമ്മൾ സഭാപരമായിട്ടുള്ള കാര്യങ്ങളെ വളരെ വിലയിടിച്ച് കാണിക്കുന്ന ഒരു കാര്യമാണ്. അത് മാറണം. സഭയിൽ ദൈവം അംഗീകരിച്ച ഈ രീതികളുണ്ട്, അതെല്ലാം എല്ലാം ദൈവികമാണ്, ദൈവികമായിട്ട് അംഗീകരിക്കപ്പെട്ടതുള്ളതാണ്, സഭ അംഗീകരിച്ചിട്ടുള്ളതാണ്. അതെല്ലാവരും അംഗീകരിച്ച് അതിൻ്റെതായിട്ടുള്ള ഡിസിപ്ലിനിലെ നിയമമനുസരിച്ച് ജീവിക്കുമ്പോൾ എല്ലാം മനോഹരമായി തീരും. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. കത്തോലിക്ക സഭ വളരെ മനോഹരമാണ്, വളരെ സമ്പന്നമാണ്. ഈ എല്ലാ രീതികളും കൂടെ ചേർന്നതാണ് കത്തോലിക്കയുടെ സമ്പന്നത എന്ന് പറയുന്നത്. അത് അംഗീകരിച്ച് എല്ലാവരും സമന്മാരായി ജീവിക്കണമെന്ന് കർത്താവാഗ്രഹം. ഇതന്നെയാണ് ഉഷ ആന്റണി ചോദിച്ച ഒരു ചോദ്യത്തിന് വളരെ പ്രസക്തിയുണ്ട്. ഈ ഒരു ജാതീയമായ ഒരു ചിന്ത പിതാവ് വളരെ കർശനമായും കൃത്യമായിട്ടും പറഞ്ഞത്, കേൾക്കുന്നവരെങ്കിലും ഈ ഒരു ചിന്തയിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു ഇടുങ്ങിയ മനസ്ഥിതിയിൽ നിന്ന് മാറുന്നതേ സഭയുടെ വളർച്ചയ്ക്ക് തന്നെ കാരണമായി തീരുകയുള്ളൂ എന്ന്. വളരെ നന്ദി പിതാവേ. ഉത്തരം പരിപാടിയിൽ നമുക്ക് രണ്ടുപേരുടെ ചോദ്യങ്ങളെ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ, എങ്കിലും എടുത്ത ചോദ്യങ്ങൾക്ക് പിതാവ് വളരെ തൃപ്തികരമായ വിധത്തിൽ ഉത്തരം തന്നു. വളരെയധികം നന്ദി. ഉത്തരം പരിപാടി ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. തീർച്ചയായിട്ടും നമ്മളുടെ ആത്മീയ വളർച്ചയിൽ ചില തെറ്റായ ചിന്തകളോ തെറ്റായ ബോധ്യങ്ങളോ നമ്മളെ ക്രിസ്തുവിലേക്ക് ഉയർത്തുന്നതിന് പകരം നമ്മുടെ വിശ്വാസ ജീവിതത്തെ തന്നെ അവരൻ്റെ മുന്നിൽ ഇടിച്ചു താഴ്ത്താനും കാരണമാവുന്നുണ്ട്. ഉത്തരം പരിപാടിയിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർത്തുമ്പോൾ തീർച്ചയായിട്ടും അത് കേൾവിക്കാർക്ക് സഭയുടെ നിലപാടും കാഴ്ചപ്പാടും വ്യക്തമാക്കാനും അവസരമായി തീരുകയാണ്. സഭയോടുള്ള നിങ്ങളുടെ സ്നേഹത്തിന് നന്ദിയോടെ നന്ദി അറിയിച്ചുകൊണ്ട് ഇന്ന് ഉത്തരം പരിപാടി വരെ പൂർണ്ണമാവുന്നു. ഞങ്ങൾക്ക് എഴുതണം. ഞങ്ങളുടെ വിലാസം ഉത്തരം പരിപാടിയിൽ വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ പ്രാർത്ഥനയിൽ നമുക്ക് ഒന്നിക്കാം. നന്ദി.